ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീ ഫോർ ബേബീസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തേത് ഒരു കുഞ്ഞു വീഡിയോയാണ്. ഒരു സ്പെഷ്യൽ കാര്യം ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. ഒരുപാട് അമ്മമാർ പറഞ്ഞിരുന്നു കുഞ്ഞിന് മോഷൻ പോകുന്നില്ല, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, 3-4 ദിവസമൊക്കെ സ്കിപ്പാവുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റെമഡിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു പഴം ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മുതിർന്നവരും കുഞ്ഞുങ്ങളും ഒക്കെ കഴിക്കുന്നതാണ്. പാളയംകോടൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ 2-3 വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളപ്പാളയംകോടൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഴം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ദഹന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. മെയിനായിട്ട് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധത്തിന് ഒരു നല്ലൊരു പരിഹാരമായിട്ടാണ് നാട്ടിൻ പുറങ്ങളിലൊക്കെ ഈ ഒരു പഴം യൂസ് ചെയ്യുന്നത്. ഇത് മാത്രം മതിയെന്നാണ് പറയുന്നത്, വേറെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. സ്ഥിരമായിട്ട് രാവിലെ ഈ ഒരു പഴം കഴിക്കുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ കഴിക്കുന്നത് ഒക്കെ പിന്നെ മാറിക്കിട്ടാനും പിന്നെ വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഈ ഒരു ചെറുപഴം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊടുത്തു നോക്കണം. ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം സൈഡിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ പാളയംകോടൻ എന്നാണ് പറയുന്നത്. ഇനി കേരളത്തിൻ്റെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇതിൻ്റെ പേരെന്നറിയില്ല. അപ്പോൾ അറിയാവുന്നവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്, പ്രത്യേകത എന്ന് പറയുന്നത് അധികം ടേസ്റ്റൊന്നും അധികം മധുരമോ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പഴമൊന്നും അല്ല ഇത്. പിന്നെ ചെറിയൊരു പുളിയോട് കൂടിയ ടേസ്റ്റാണ്. പിന്നെ മലബന്ധത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാകും ഏതാണ് ഈ ഒരു ചെറുപഴമെന്ന്. പിന്നെ ഇതേ സെയിം സൈസിലൊക്കെയുള്ള വേറെയും ചെറുപഴങ്ങളൊക്കെ ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കാലിപ്പൂവനാണ്. അതെന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാൻ ഇടവരുന്ന ഒരു ചെറുപഴമാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ കഴിച്ചാൽ അത് കൂടുതൽ വേസ്റ്റ് ആക്കുകയും ചെയ്യും, മോഷൻ ടൈറ്റ് ആക്കുകയും ചെയ്യുന്ന ഒരു തരം ചെറുപഴമാണ് ഈ ഞാലിപ്പൂവൻ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ചെറുപഴം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊടുക്കണം. പല ടൈപ്പ് ഓഫ് ചെറുപഴമുണ്ട്, ചിലത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ആ ചെറുപഴം നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. നാലിപ്പൂവനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല, ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വലിയവരാകുമ്പോൾ അതിൻ്റെ കൂടെ നാരുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് കൂടി കഴിക്കുന്നത് കൊണ്ട് അത് ബാലൻസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ പഴത്തിന് പറയുന്ന പേര് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഉറപ്പായിട്ടും കൊടുത്തിട്ട് റിസൾട്ട് പറയുകയും വേണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.